അങ്ങനെ പനിച്ച് കിടക്കുന്ന ഷിയാവയ്ക്ക് ഇവൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമല്ലോ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്താലോ അപ്പൊ അവള് പറയും ഓ നീ ഒരുപാട് ചേഞ്ച് ആയി പോയല്ലോ നമ്മൾ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഡ്രാമ നിർത്തിയിട്ട് ഒന്ന് രണ്ട് മാസമായിരുന്നു ഗേസ് പക്ഷെ ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ലവ് ക്രോസർ നിർത്തിയോ നിർത്തിയോ എന്ന് അപ്പൊ വീണ്ടും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചതാണ് ഐ എം റിയലി സോറി പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ പൂളിൽ ഇങ്ങനെ ഇറങ്ങിക്കിടന്നിട്ട് ഷിയാവയ്ക്ക് പനി പിടിച്ചിരുന്നല്ലോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡ്രാമ നിർത്തിയത് ഞാൻ അതിന്റെ എപ്പിസോഡ് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം അത് കണ്ടിട്ട് ഇത് കാണോട്ടോ അതേസമയം ഇവര് മൂന്ന് പേരും ഈ സൂപ്പ് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പിലാണ് ഇവർക്ക് കൊതി സഹിക്കാൻ വയ്യായിട്ട് അപ്പോഴാണ് ഷിയാവോ അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ ഇവര് പേടിക്കും കാരണം പൊതുവെ ഷിയാവോ ഇവരോടൊന്നും അധികം ഫ്രണ്ട്ലി അല്ലല്ലോ ഷിയാവോ ഐ എം സോറി നിനക്ക് കേല കൊണ്ട് തന്നില്ലേ അപ്പൊ നിനക്ക് മതിയായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്ത് ഞങ്ങൾക്ക് വേണമെന്നില്ല ഇതും കൂടെ നീ തന്നെ കുടിച്ചോ അപ്പൊ അവൻ വന്നിട്ട് പറയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് തരാന്ന് അപ്പൊ ഇവരാകെ ഇങ്ങനെ ഷോക്ക് ആവും കാരണം ഇവർ ഇങ്ങനെയൊന്നും പെരുമാറാറില്ല അപ്പോ കേല പറയും പേടിക്കണ്ട ഷിയാവയ്ക്ക് നല്ല മാറ്റം വരുന്നുണ്ട് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ് ഷിയാവയുടെ ഈ മാറ്റം ഇത് കേല പറയും ഞാനിപ്പോ ചെയ്ത പോലെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവൻ നിന്നെ വഴക്കും അറിയില്ല എന്ന് അപ്പോ ഇവൻ പറയും വേണ്ട 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 അത് കേലയ്ക്ക് മാത്രമുള്ള റൈറ്റാ ഞങ്ങളൊന്നും അത് ചെയ്താൽ ശരിയാവില്ല അപ്പൊ കേല നിയാനോട് പറയും നിയാൻ നീ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് ഇവൻ ഇങ്ങനെ ഫേസ് കൊണ്ട് കൊടുക്കും അപ്പോ നിയാൻ ഇങ്ങനെ ചെയ്യും പക്ഷെ ഇവൻ റിയാക്ട് ഒന്നും ചെയ്യില്ല അപ്പോൾ നിയാനും ആകെ ഷോക്കാവും ഇവൻ വഴക്കൊന്നും പറയുന്നില്ലല്ലോ സാധാരണ ഇവന്റെ ബോഡിയിൽ ആരെങ്കിലും തൊട്ട ഇവനങ്ങ് റേസ് ആവുന്നതാ എന്നിട്ട് അവർ നാല് പേരും എൻജോയ് ചെയ്ത് ആ ചിക്കൻ സൂപ്പ് കുടിക്കുകയാണ് കേല ഷിയാവനെ തന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവനിലുണ്ടായ മാറ്റം അവൾക്ക് പോലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ക്യാരക്ടർ ആയിരുന്നല്ലോ അതേസമയം നമ്മുടെ ഷിയാനിയ അവളുടെ പ്രിയപ്പെട്ട നിയാനിന് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് ആ മെസ്സേജിന്റെ വൈബ്രേഷൻ എത്തുന്നത് അപ്പൊ അവൻ പെട്ടെന്ന് പറയും ഒരു മെസ്സേജ് വന്നു എന്ത് എന്ത് മെസ്സേജ് അല്ല എനിക്ക് ഞാൻ നിങ്ങളോട് വേറെന്തോ ഒരു കാര്യം പറയാൻ വന്നതാണ് അത് മെസ്സേജ് ഒന്നായിപ്പോയി എന്നിട്ട് ഞാൻ പെട്ടെന്ന് അത് കഴിച്ചു തീർത്തിട്ട് റൂമിലേക്ക് ഓടുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കും അപ്പൊ അതിൽ ചെയ്യാനുള്ള മെസ്സേജ് ഇങ്ങനെയായിരിക്കും ഞാൻ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നീ പിന്നെ ഫോൺ ശ്രദ്ധിക്കണം കേട്ടോ എവിടെയെങ്കിലും അത് ഒളിപ്പിച്ചു വെക്കണം എന്റെ മെസ്സേജും കോൾസും എല്ലാം പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കി കളയണേ അപ്പൊ അവൻ തിരിച്ച് റിപ്ലൈ ചെയ്യും ഐ മിസ് യു ടു ഡിയർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ ഫോൺ ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു സ്ഥലം തിരഞ്ഞു പോവാണ് അവന്റെ കബോർഡിലൊക്കെ എന്നിട്ട് കബോർഡിൽ മടക്കി വെച്ച ഡ്രസ്സിന്റെ അകത്താണ് അവൻ ആ ഫോൺ ഒളിപ്പിച്ച് വെക്കുന്നത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കേളയുടെ അടുത്തേക്ക് വന്നിട്ട് ഷിയാവ് പറയും എനിക്കിന്ന് റിഹേഴ്സൽ ഉണ്ട് നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ അപ്പൊ ഓക്കെ ചെയ്യാലോ എന്ന് പറയും അവൻ ഷെൽഫിൽ നിന്ന് ടെഡിബിയർ എടുത്തിട്ട് കേലയ്ക്ക് കൊടുത്തിട്ട് പറയും എനിക്കിന്ന് റിഹേഴ്സൽ ഉള്ളതുകൊണ്ട് നിന്റെ കൂടെ അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഇത് അമ്മയ്ക്ക് കൊടുക്കുവോ അതിനെന്താ ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അവൾ ആ ടെഡിബിയർ വാങ്ങിക്കും എന്നിട്ട് അവൻ അവിടെ നിന്ന് പ്രാക്ടീസിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവും അങ്ങനെ കേലെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവൾ സന്തോഷത്തോടു കൂടി അമ്മ എന്ന് വിളിച്ചിട്ട് ഡോറ് തുറക്കുമ്പോ അവിടെ ഷിയാവയുടെ അമ്മ ഉണ്ടാവില്ല ബെഡൊക്കെ ഇങ്ങനെ കാലിയായി കിടക്കുന്ന കാണുമ്പോ അവൾ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അറിയാൻ തുടങ്ങും ഞാൻ ഇനി ഷിയാവയനോട് എന്ത് പറയും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു ഇനി പഴയ പോലെ തന്നെ അവന്റെ സ്വഭാവം ആവുമല്ലോ അവൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും ഇപ്പഴാണ് അവൻ അവന്റെ അമ്മയെ ഒന്ന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇങ്ങനെ വാ തുടർന്ന് കരയാൻ തുടങ്ങുമ്പോ നേഴ്സ് വരും നിങ്ങൾ എന്തിനെവിടെ ഇങ്ങനെ കരയുന്നേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഈ റൂമിലുണ്ടായിരുന്നു അവര് പോയില്ലേ പിന്നെ ഞാൻ കരയാതിരിക്കോ അവരിപ്പോ ഈ റൂമിലല്ല അവർ എമർജൻസി വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിങ്ങൾ വെറുതെ കിടന്ന് കരയാതെ ഇവിടുന്ന് പോകൂ അങ്ങനെ കേല എമർജൻസി റൂം തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി വരികയായിരിക്കും അപ്പൊ ദേ ഇരിക്കുന്നു ആ റൂമിന് മുമ്പിലായിട്ട് മറ്റേ ആ ഓൾഡ് ഗ്രാനി ഇല്ലേ ആ ഗ്രാനി ഈ ഗ്രാനിയും ഷിയാവയുടെ അമ്മയും ഫ്രണ്ട്സ് ആണല്ലോ അപ്പൊ കേല ചോദിക്കും ഗ്രാനി ആദ്യക്ക് എങ്ങനെയുണ്ട് അവളുടെ അവസ്ഥയെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല അപ്പൊ അകത്ത് ഷിയാവയുടെ അമ്മയ്ക്ക് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാനി ഇവർ ഷിയാവയുടെ അമ്മയാണോ ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലായിരുന്നോ പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല അതെന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറയാതിരുന്നേ ഷിയാവയുടെ അമ്മയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നീ ചോദിക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും അങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസ് നീ ചോദിക്കും അതിനേക്കാളും നല്ലത് നീ തനിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് ഗ്രാനി കേലയുടെ കയ്യിലുള്ള ആ ടെഡി ബിയർ ശ്രദ്ധിക്കുന്നത് ഇത് നിനക്ക് ക്ഷിയാവ് തന്നതാണോ അപ്പൊ അതേ എന്ന് കേല തലയാട്ടും അപ്പൊ ഗ്രാനി പറയും അപ്പോ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും നിനക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പയും അതേ എന്ന് അവളിങ്ങനെ തലയാട്ടും ഗ്രാനി എനിക്കൊരു സംശയം ആ ടണല് ആ സീക്രട്ട് ആയിട്ടുള്ള ആ വഴി നിങ്ങൾ ഉണ്ടാക്കിയതാണോ നീ നാളെ എന്റെ വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ അടുത്ത് നിന്ന് ഇറങ്ങി വരും പേഷ്യന്റ് ഇപ്പോ തൽക്കാലത്തേക്ക് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഐസിയുലേക്ക് മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം ഗ്രാനി ഉണ്ടാവില്ല കേല മാത്രമായിരിക്കും ഷിയാവയുടെ അമ്മേനെ കാണാൻ അകത്ത് കയറിയിരിക്കുന്നത് ആന്റി നിങ്ങൾ കണ്ണു തുറന്നല്ലോ നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ വെള്ളം എന്തെങ്കിലും വേണോ അപ്പൊ ഈ അമ്മ ഇങ്ങനെ പതുക്കെ ചോദിക്കും നിനക്ക് എന്തിനാ കൊച്ചേ ഇതിന് മാത്രം സംശയം ഇതിന് മാത്രം ചോദ്യം ഓ ആന്റി ഞാൻ മറന്നുപോയി ഇത് ഷിയാവോ ആന്റിക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണ് സോറി ഷിയാവോ അല്ല സെൻയു അപ്പോ
ഷിയാവയുടെ ശരിക്കുള്ള പേര് ജെൻഹ്യു എന്നാണ്. അവൻ വൈഫോറിൽ എത്തിയതിനു ശേഷം പ്രസിഡന്റ് സൂ ആണ് ഇവന് ഷിയാവോ എന്ന പേര് നൽകിയത്. ആ ചെടി പേര് വാങ്ങിയിട്ട് ഇവരെ ചോദിക്കും, ജെൻഹ്യു ഇങ്ങോട്ട് വന്നിട്ടില്ലേ, അതായത് ഷിയാവോ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ലേ എന്ന്. ലാൻഡി, അവന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞത് ഈ ടെഡി ബിയറിനെ അവന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാന്, അവന് പകരം ഒരു കമ്പനി ആയിട്ട്, അവൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അവൻ അപ്പോ ആന്റിയുടെ അടുത്തേക്ക് ഓടിയെത്താം എന്നും പറയാൻ പറഞ്ഞു. ഞാനൊരു സാധനം തന്നാ നിനക്കത് ഷിയാവിന് കൊടുക്കാൻ പറ്റുമോ, ആ ഡ്രോയറിലുണ്ടാവും. അപ്പൊ ആ ഡ്രോയറിന് കേളിക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ് കിട്ടുന്നത്. ഇതൊരു പോക്കറ്റ് വാച്ച് അല്ലേ ആന്റി? അതെ, അത് നീ ജെൻഹ്യുവിന് കൊടുത്താൽ മതി, അവനത് കാണുമ്പോൾ മനസ്സിലാവും. ഇവരെല്ലാവരും പ്രാക്ടീസ് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ സൗണ്ട് വീടിയുടെ പുറകിലേക്ക് നോക്കുമ്പോൾ ദയ വരുന്നു ലീന ഒരുപാട് ഡ്രസ്സൊക്കെ ആയിട്ട്. ലീന എന്നിട്ട് കേളിയോട് പറയും, ഷിയാവയ്ക്ക് പനി വന്നതല്ലേ, അതുകൊണ്ട് വീട് മൊത്തമായിട്ടൊന്ന് ഡിസിൻഫെക്ട് ചെയ്യണം, പിന്നെ ഈ ഡ്രസ്സെല്ലാം എല്ലാവരുടെ അലമാരയിലേക്കായിട്ട് മടക്കി വെക്കണം. അപ്പൊ ഞാനിങ്ങനെ ഓർമ്മ വരും, ആ ഷെൽഫിലാണെങ്കിലോ അവൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ആ കറുത്ത ഡ്രസ്സും പിന്നെ ഫോണും ഉണ്ടല്ലോ, എന്നാൽ ആദ്യം പോയിട്ട് ഷെൽഫിലുള്ള ഡ്രസ്സൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെക്കട്ടെ എന്ന് പറയുന്നു ഞാൻ. അപ്പോൾ ഈ ലീന പറയും, വേണ്ട, നിങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്തോളൂ, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ലീന എന്നിട്ട് പോയിട്ട് നിയാന്റെ റൂമിലെ ഷെൽഫ് ഇങ്ങനെ ക്ലീൻ ആക്കുകയാണ്. അപ്പൊ അവൾക്ക് ആ ഹുഡി കിട്ടുന്നു. അപ്പൊ പുറത്താണെങ്കിൽ നിയാൻ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ ആ ഹുഡി എടുത്തിട്ട് ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് നിയാനോട് ചോദിക്കും, നിയാൻ ഇതെങ്ങനെ നിന്റെ ഷെൽഫിൽ വന്നത്? അതും ഇതില് ക്രഷ് ഓഫ് ലവ് എന്ന് പറയുന്ന നമ്മുടെ എതിരാളികളുടെ ലോഗോ ഉണ്ടല്ലോ, നിനക്ക് നാണയില്ല ഇത് ധരിച്ചുകൊണ്ട് നടക്കാൻ, നിനക്ക് ഇത് എവിടുന്ന് കിട്ടി? ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ ഇവര് പറയും, ഈ ഡ്രസ്സ് ഞങ്ങൾ ഇതുവരെ അവന്റെ അടുത്ത് കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ കാണാനാ? നിയാൻ അത് ചെയ്യാനേ കാണാൻ പോകുമ്പോൾ രാത്രി മാത്രമല്ലേ ഇടാറുള്ളൂ. അപ്പോൾ നിയാനൊന്നും മിണ്ടാക്കുന്നാണുമ്പോ നീന പറയും, നിനക്കൊന്നും പറയാനില്ല, എന്നാ ഞാൻ പ്രസിഡന്റിനെ വിളിക്കാം, പ്രസിഡന്റ് വന്നാൽ നീ മിണ്ടാതിരിക്കില്ലല്ലോ. എടാ നിയാനെ, അത് എന്റെ ഹൂഡിയല്ലേ, അത് കാണാനില്ലായിരുന്നു, ഇപ്പോഴല്ലേ മനസ്സിലായത് അത് നീയാണ് അടിച്ചു മാറ്റിയതെന്ന്. അപ്പൊ കേലയാണ് അത് പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ മീച്ചു നിൽക്കും. അപ്പോ കേല കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും. നീന ചോദിക്കും, ഇത് നിന്റെയാണോ കേലെ? അതെ, ഇതെനിക്ക് എന്റെ ഫ്രണ്ട് തന്നതാ, അവളുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ക്രഷ് ഓഫ് ലവ്, അതുകൊണ്ട് അവളത് ധരിക്കുന്നപ്പോ എനിക്ക് ആ ഹുഡി ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അവളെ തന്നതാ, ഇത് കാണാനില്ലായിരുന്നു, ഞാനിത് പോയെന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു, ഇപ്പല്ലേ മനസ്സിലായേ അത് അവൻ എടുത്തേക്കാണെന്ന്. നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോലെ, ഇങ്ങനെ മോഷ്ടിക്കണമായിരുന്നോ? നീന പറയും, എന്നാ നീ ഇതൊന്ന് ഇട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ കേളി അത് ഇടും. അപ്പൊ അത് ഭയങ്കര ലൂസായിരിക്കും. അപ്പോ ലീന ചോദിക്കും, ഇതെന്താ ഇത്ര ലൂസായിട്ട് ലോങ് ആയിട്ടിരിക്കുന്നെ? അത് ലീനയ്ക്ക് ഇപ്പോ ഒട്ടും ബുദ്ധിയില്ലേ, ഇപ്പൊ ഓവർ സൈസ് അല്ലേ ട്രെൻഡ്. ഞാൻ കേളയുടെ ഡ്രസ്സ് ഇങ്ങനെ നിന്റെ ഷെൽഫിൽ വന്നത്? അപ്പോ ഞാൻ പറയും, അത് ഞാൻ എന്റെ ഡ്രസ്സ് എടുത്തു വെച്ചപ്പോ അതിൽ അറിയാതെ പെട്ടതായിരിക്കും. അപ്പൊ നീന ഇങ്ങനെ ഓർക്കാണ്, നീനയും പ്രസിഡന്റും കൂടി സംസാരിച്ചിട്ടുണ്ടാവും, ഇനി അവർക്ക് മൂന്ന് പേർക്കും വല്ല ലവ് ട്രയാങ്കിളും ആണോ? അതായത് ഇപ്പൊ ഷിയാവേന്റെയും നിയാന്റെയും ഗ്രാഫ് നല്ല കൂടുതലാണല്ലോ. അപ്പോ പ്രസിഡന്റും ഇവളും കൂടി ചർച്ച ചെയ്തിരുന്നു, ഇനി കേലയോട് ഷിയാവയ്ക്ക് മാത്രല്ല നിയാനും പ്രേമം തോന്നി തുടങ്ങിയോ? എന്നിട്ട് അവളിങ്ങനെ വിഷയം മാറ്റിക്കൊണ്ട് പറയും, നിയാൻ ഇനി മുതൽ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോൾ സൂക്ഷ്മം കണ്ടൊക്കെ എടുത്തു വെക്കണം, മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. കേലെ, നിന്റെ ഹുഡിയെ അവൻ അറിയാതെ എടുത്തതല്ലേ, അതുകൊണ്ട് നീ അവനോട് അങ്ങ് ക്ഷമിച്ചേക്ക്. ലീന പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോ ക്ഷമിക്കുക, അല്ലെങ്കിൽ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലായിരുന്നു നിയാൻ. എന്നിട്ട് ലീന പോയിട്ട് പ്രസിഡന്റിനോട് പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ കേലെ ഒരു ചെറിയ കക്ഷിയൊന്നും അല്ല, അവൾ ഒരേ സമയം നിയാനെയും ഷിയാവിനെയും വളച്ചിരിക്കുകയാണ്. അവർക്ക് മൂന്ന് പേർക്കിടയിൽ എന്ത് സംഭവിക്കും, കേലെ ആരെ ചൂസ് ചെയ്യും, കേലെ ആരെ വേണ്ടാന്ന് വെക്കും, എല്ലാം അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. നീ അധികം അങ്ങ് എക്സൈറ്റഡ് ആവൊന്നും വേണ്ട, ഇതിന്റെ അവസാനം എന്താ സംഭവിക്കാൻ പോവാന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. എന്തായാലും ഇവര് മൂന്ന് പേരും പിരിയേണ്ടി വരും, ആർക്കും ആരെയും കിട്ടാൻ പോകുന്നില്ല. കാണിക്കുന്നത് കേലെ നിയാന്റെ കാര്യമെല്ലാം ഷിയാവിനോട് ഇങ്ങനെ ഷെയർ ചെയ്യാണ്, ആ ഹുഡിയുടെ കാര്യവും അവൻ പുറത്തു പോകുന്നതെല്ലാം. അവനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇപ്പൊ നല്ല സ്നേഹത്തിലാണ്. എന്നിട്ട് പിന്നെ കേലെ ഷിയാവിന്റെ അമ്മയെ കാണാൻ പോയ കാര്യം അവിടെ നടന്നതെല്ലാം ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവൾ ആ വാച്ച് എടുത്തിട്ട് കൊടുക്കും. അപ്പൊ അവനത് തുറന്നു നോക്കുമ്പോൾ അതിൽ അവന്റെ ശരിക്കുള്ള അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടാവും. അപ്പൊ അവൻ ആ ആക്സിഡന്റ് സമയത്ത് അവന്റെ അച്ഛന്റെ കഴുത്തുനിന്ന് അത് എടുത്തതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോയിലേക്ക് നോക്കി വിഷമിച്ചിരിക്കുന്ന ഷിയാവേനെ കേലെ സമാധാനിപ്പിക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിയാനയുടെ അടുത്തേക്ക് നിയാൻ ഓടിയെത്തുകയാണ്. എന്നിട്ട് നിയാൻ പറയും, ഞാൻ ലേറ്റ് ആയി പോയി, ഇതാ നിന്റെ ഹുഡി, ഇതിനെ അടച്ചാൽ ശരിയാവില്ല, ഇപ്രാവശ്യം തന്നെ എന്നെ കേലെയാണ് ഹെൽപ്പ് ചെയ്തത്. എന്നിട്ട് അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം ചിയാനയോട് പറയാണ്, കേലെ ഹെൽപ്പ് ചെയ്തതെല്ലാം. ഭാഗ്യത്തിനാണ് ഫോൺ ലീനയ്ക്ക് കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടുമായിരുന്നു. പണിഷ്മെന്റോ, അവിടെ പണിഷ്മെന്റ് ഒക്കെ ഉണ്ടോ? ഓ, അതിന്റെ കാര്യം പറയണ്ട, പണിഷ്മെന്റ് ഉണ്ടോന്നോ അതിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഒരു ദിവസം പാവം ഷിയാവയ്ക്ക് കിട്ടിയത് അവന് വെള്ളം ഭയങ്കര പേടിയാ, അവന് ഒരു ദിവസം മുഴുവൻ ആ പ്രസിഡന്റ് വെള്ളത്തിലേക്ക് കെട്ടിയിട്ടു. ഒരാൾക്ക് പേടിയുള്ള കാര്യം എന്താണോ അതാണ് അവര് പണിഷ്മെന്റ് ആയിട്ട് ചെയ്യാൻ കൊടുക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന്, അല്ലെങ്കിൽ നീ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് എന്നോട് പറയാമോ? ഞാൻ ജനിച്ചോടനെ തന്നെ എൻ്റെ പേരൻസ് എന്നെ അവരെന്നെ ഒഴിവാക്കി. അപ്പോൾ എന്നെ പ്രസിഡന്റ് ആയിരുന്നു അഡപ്റ്റ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു, എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു, ഫോറിൻ ഭാഷകൾ, മ്യൂസിക്, ആർട്ട്, ലിറ്ററേച്ചർ, അങ്ങനെ എല്ലാം ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു.
പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോ ഞാൻ വളർന്നു എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം എന്നെ കൊണ്ട് ഇതിന്റെ ഒരു ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് എഗ്രിമെന്റ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കായിരുന്നു. ഇനി അവിടുന്ന് എന്നാ പുറത്തിറങ്ങാൻ പറ്റിയെന്ന് ചെയ്യാൻ ചോദിക്കുമ്പോൾ പറയും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹം ഒരു ഫോം എല്ലാം ഫില്ല് ചെയ്യിപ്പിച്ചിരിക്കുകയല്ലേ. പിന്നെ ഇപ്പൊ അടുത്ത് ആ കോൺട്രാക്ട് തീരാനായപ്പോ അദ്ദേഹം വീണ്ടും ഞങ്ങളെ കൊണ്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിച്ചു. പുറത്തിറങ്ങണമെന്ന് ഒരിക്കൽ പോലും നിനക്കും തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാണോ നിന്നെ കണ്ടത് നിന്നോട് സ്നേഹം തോന്നിയത്, അന്ന് മുതൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നാ മതി എന്നാ തോന്നുന്നത്. പുറത്ത് ഞാൻ പ്രസിഡന്റ് സു നിങ്ങളുടെ ഇമോഷണൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ എന്തിനാണ് നിങ്ങളെ പുറലോകമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് നിനക്ക് ഇതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ല? എനിക്ക് കുറെ കാലമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു, പക്ഷെ ഈ അടുത്തായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അയാള് നിങ്ങളെ ഉപയോഗിച്ച് വൈഫോർ എന്നുള്ള ഗെയിം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പൈസയാണ് സമ്പാദിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങള് വെറും വിർച്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണെന്നാണ് അദ്ദേഹം പുറം ലോകത്തെ മുഴുവൻ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പുറം ലോകത്തേക്ക് പറഞ്ഞയച്ചാല് നിങ്ങൾ റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് എല്ലാവരും തിരിച്ചറിയില്ലേ? അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഗെയിം പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ വീട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് ഇവര് പിന്നെ പറഞ്ഞ കാര്യം. ഇവൻ ചിയാനോട് ചോദിക്കുകയാണ്, അപ്പൊ നീ പ്രസിഡന്റ് സോവിനെ എക്സ്പോസ് ചെയ്യാൻ പോവാണോ? അതെ, ഞാൻ നിന്റെ ഫോട്ടോസ് ഒക്കെ കുറെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്താല് നിങ്ങൾ റിയൽ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കും. പിന്നെ നീ എന്താ ചെയ്യാത്തത് നിന്നെ കുറിച്ച് ഓർത്തിട്ട്? പ്രസിഡന്റ് സു എന്ന് പറയുന്ന ആള് അയാൾ എത്രത്തോളം ക്രൂരനാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ ഫോട്ടോസ് എല്ലാം ലീക്ക് ചെയ്താല് നിന്റെ കാര്യമെല്ലാം പുറലോകത്ത് അറിയിച്ചാല് അയാൾ നിനക്കെതിരെ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. അപ്പൊ നീ എന്നെ പുറലോകത്തേക്ക് എത്തിച്ചത് ഞാൻ സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണല്ലേ? അതെ, നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, റെസ്പെക്ട് ചെയ്യും. അടുത്ത ദിവസം ഷിയാൻ ഞാൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവള് നിയാന്റെ കോൾ ലിസ്റ്റിലേക്കാണ് നോക്കുന്നത്. അപ്പോ നിയാൻ പറയുന്നുണ്ട്, തലേ ദിവസം പ്ലീസ് എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അപ്പൊ അതാ കേലെ അങ്ങോട്ട് വരികയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഷിയാൻ പറയും, എന്റെ അടുത്ത് പൈസ ഇല്ല, പൈസ ചോദിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട മോളെ, നീ വിട്ടോ, എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട, ഞാൻ അതിനൊന്നല്ല വന്നേ, എനിക്ക് ക്ഷിയാവാനോട് കൺഫ്യസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നോടൊന്ന് പറയോ. ഞങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് നിനക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഓരോരുത്തരുടെ കൺഫ്യൂഷനും പല വിധത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കൺഫ്യൂസ് ചെയ്തത്? എനിക്ക് അവനെ മിസ് ചെയ്തെന്ന് പറഞ്ഞു, അപ്പൊ അവൻ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. സിമ്പിൾ. ദൈവമേ, മനുഷ്യർ ഇങ്ങനെയും പ്രേമം തുറന്നു പറയോ? അതല്ലേ ഞാൻ പറഞ്ഞത്, പലരുടെയും പല രീതിയിലായിരിക്കും എന്ന്. നിന്നോട് ഹെൽപ്പ് ചോദിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് കേലെ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ചിയാനെ പറയും, നിക്ക് നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ അവനോട് കൺഫ്യസ് ചെയ്തിട്ട് അവൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാല് പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? നീ ഇപ്പൊ ഈ ജീവിക്കുന്ന പോലെ തന്നെ ബേ ഹൗസിൽ അവന്റെ കൂടെ ഒരു വേലക്കാരിയെ പോലെ ജീവിക്കോ, അതോ നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവന്റെ കൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ജീവിക്കോ? ആ, അത് നന്നായിരിക്കും അല്ലേ. ഒരു റൂമില് നീയും നീയാനും, മറ്റേ റൂമിൽ ഞാനും ഷിയാവയും, നമ്മൾ കപ്പിൾസ് ആയിട്ട് നമ്മൾ ഒന്നിച്ച് എൻജോയ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഷിയാവനോട് ചോദിക്കാൻ പോവാ. അപ്പൊ ചിയാനിയുടെ അസിസ്റ്റന്റ് അങ്ങോട്ട് വരും, മാഡം എന്ന് പറഞ്ഞിട്ട്. അപ്പോ കേലെ കാണുമ്പോ അയാൾ പോകാൻ നിൽക്കുമ്പോ ചിയാനി പറയും, ഏയ് അവള് പുറത്തുനിന്നുള്ള ആളൊന്നുമല്ലല്ലോ, കയറിവാ. ഇത് സ്റ്റാഫ്സിന്റെ ഈ മാസത്തെ സാലറിയുടെ ബില്ലാണ്, മാഡം ഇതിലൊന്ന് സൈൻ ചെയ്യണം. എന്നിട്ട് ഇയാൾ പറയും, മാഡം ഈ മാസത്തെ സാലറി എല്ലാവർക്കും കൊടുക്കുന്നത് മാഡത്തിന്റെ ഹൗസും മാഡത്തിന്റെ കാറും ലോൺ വെച്ചിട്ടാണ്. 3 മാസം കൊണ്ട് മാഡം അതെല്ലാം തിരിച്ചടച്ചില്ലെങ്കിൽ മാഡത്തിന്റെ വീടും കാറും എല്ലാം നഷ്ടപ്പെടും. ചിയാനിയ, എന്തൊക്കെ അയാൾ പറഞ്ഞിട്ട് പോയത്? നീ ഇതൊക്കെ എപ്പോഴാ ചെയ്തത്? നീ നമ്മൾ 4 പേരും എവിടെ ജീവിക്കുക? നീ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നീ ഇപ്പൊ പോയിട്ട് നിന്റെ പ്രേമം അവനോട് പറയാൻ നോക്ക്. ഓ, എനിക്ക് പ്രേമം തുറന്നു പറയാനുള്ള മൂഡെല്ലാം പോയി, എനിക്ക് അതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താ അത്? അത് സീക്രട്ട് ആണ്. അങ്ങനെ ചിയാനി പോയിരിക്കുന്നത് ആ ഗ്രാനിയുടെ വീട്ടിലേക്കാണ്. ആ വീട് മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവള് പറയും, ഗ്രാനി ഈ വീട് വലുതാണല്ലോ, നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് ഒരു വലിയൊരു കുടുംബമായിട്ട് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ അച്ഛൻ വെക്കേഷൻ വരുമ്പോ ഞാൻ എന്റെ അച്ഛനെ ഇവിടെ താമസിപ്പിക്കാം, നിങ്ങൾക്കൊരു മകനായി കാണാലോ, കൂടെ ഞാനും വന്ന് നിൽക്കും ഇടയ്ക്കൊക്കെ, പിന്നെ എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും വന്ന് നിൽക്കാലോ. നിങ്ങൾക്കപ്പോ ഈ തനിച്ചുള്ള ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ആയിക്കോളും, ഒരു ഫാമിലി പോലെ നമുക്ക് കഴിയാം ഹാപ്പി ആയിട്ട്. ഇവള് നൈസായിട്ട് പറയുന്നത് ചിയാനിയുടെ ഫ്ലാറ്റും കാണും കൈവിട്ട് പോയാല് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ റൂട്ടിട്ട് നോക്കുകയാണ്. നീ എന്താ മോളെ വിചാരിച്ചേ എനിക്ക് തനിച്ച് താമസിക്കാൻ പറ്റില്ല എന്നോ? നീ കാര്യമായിട്ട് എന്തോ പറയാൻ ഉദ്ദേശിക്കുകയാണല്ലോ. അതായത് ആക്ച്വലി ഗ്രാനി, ഞാൻ ചോദിക്കാൻ വന്നതേ ആ പാസേജ് എങ്ങനെയാ ഗ്രാനി ഉണ്ടാക്കിയ ആ ടണൽ. എന്നിട്ട് ഇവള് ഓരോന്ന് ചോദിക്കും, അതിനു വേണ്ടിയാണോ ഇതിനു വേണ്ടിയാണോ? അപ്പൊ ഗ്രാനി അല്ല അല്ല എന്ന് പറയും. ലാസ്റ്റ് ഇവള് പറയും, ഗ്രാനി നിങ്ങൾ വൈഫോറിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? പിന്നെ ഓൾറെഡി ഇത്രയും സമ്പത്തുള്ള എനിക്ക് ഇനി അവിടുന്ന് മോഷ്ടിച്ചിട്ട് വേണമല്ലോ ജീവിക്കാൻ. പിന്നെ എന്തിനാ അത് ഉണ്ടാക്കിയെന്ന് എന്നോടൊന്ന് പറഞ്ഞാലേ എന്താ ഗ്രാനി? അപ്പൊ ഗ്രാനി പറയും, അത് അവിടെ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തീരും. അപ്പോ അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ തീരാണ്. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ, കാരണം ഞാൻ വേറെ എപ്പിസോഡിന് അടുത്തതായിട്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടേന്ന്